ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല. പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും ചോദിച്ചില്ല എന്ന് മാത്രമല്ല, പ്രേക്ഷകർ ആഗ്രഹിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഈ പാവപ്പെട്ട അഭിഷേക് ജയദീപിനെ ഔട്ടാക്കുകയും ചെയ്തു. ജാസ്മിനെ ചോദ്യം ചെയ്യാനാണെങ്കിൽ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു, എന്നാൽ അതൊന്നും പ്രേക്ഷകർ ആഗ്രഹിച്ച രീതിയിൽ ചോദിച്ചില്ലെന്ന് മാത്രമല്ല, ജാസ്മിൻ എന്തോ പണിഷ്മെന്റ് കൊടുക്കുമെന്നൊക്കെ ചില വാദഗതികൾ ഉണ്ടായിരുന്നു, എന്നാൽ അതൊന്നും നടന്നില്ല. സോ പല പ്രേക്ഷകരും സംശയിക്കുന്ന പോലെ ഈ സീസണിലെ കപ്പ് ജാസ്മിന് ഓൾറെഡി വാഗ്ദാനം ചെയ്തതാണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംശയിക്കുന്നവരെ തീർച്ചയായും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കഴിഞ്ഞ സീസണിലെ വിന്നറായ അഖിൽ മാരാർ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ, അതിൽ കുറച്ചൊക്കെ ശരിയുണ്ടാവാം, കുറച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ കേട്ടറിവായിരിക്കും, എല്ലാം ഒന്നും സത്യമാവണമെന്നില്ല. എനിവേ, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ഈ സീസണിൽ വന്ന ചില മത്സരാർത്ഥികളെ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുവന്നത് പ്രമുഖരായ ചില ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട, അതായത് ബിഗ് ബോസിൻ്റെ അണിയറയിൽ ഇല്ലാത്ത എന്നാൽ ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ചില വ്യക്തികളാണ്. അവരുമായി ഈ കണ്ടസ്റ്റൻ്റുകൾക്ക് വലിയ അഭേദ്യമായ ബന്ധമുണ്ട്. അവർ ചില വാഗ്ദാനങ്ങൾ ഈ കണ്ടസ്റ്റൻ്റുകൾക്ക് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം കണ്ടസ്റ്റൻ്റുകൾക്ക് വലിയ സഹായം ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് അഖിൽ മാരാർ പറഞ്ഞു വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരുപക്ഷേ ശരിയായിരിക്കാം, കാരണം ബിഗ് ബോസിന്റെ അണിയറയിൽ ഇല്ലാത്ത എന്നാൽ ഏഷ്യാനെറ്റുമായി ബന്ധമുള്ള ചില വ്യക്തികൾ മുഖേനയാണ് ഇത്തരം കണ്ടസ്റ്റന്റുകൾ പോയതെന്നാണ് ഞാനും അറിഞ്ഞത്. സോ അത്തരം ആൾക്കാരുടെ ഒരു വലിയ ഇൻവോൾവ്മെന്റ് ഒരുപക്ഷെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക്, അതായത് എൻഡിമോൾ ഷെയിനിന്റെ അണിയറ പ്രവർത്തകർക്ക് പോലും ബുദ്ധിമുട്ടാകുന്ന തരത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അവർ കൊടുത്തിട്ടുള്ള വാഗ്ദാനം നിറവേറ്റാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ തീർച്ചയായും പരാജയപ്പെടുന്നത് ഈ ഷോയുടെ ക്രെഡിബിലിറ്റി തന്നെയാണ്. സോ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചാനൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയല്ല, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരുടെയല്ല, ഈ എൻഡിമോൾ ഷൈൻ ഇന്ത്യ എന്ന് പറയുന്ന വേൾഡ് വൈഡ് ഉള്ള സംഭവമാണ്. സോ അത്തരം ഒരു രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത്തരക്കാരെ മാറ്റി വളരെ സുതാര്യമായ രീതിയിൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഷോ മടക്കിക്കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. ഇവിടെ ലാലേട്ടനെയോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചാനലിൽ ഇതുപോലെയുള്ള ഒന്ന് രണ്ട് പുഴുക്കുത്തുകളായിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു ഇൻവോൾവ്മെന്റ് ആണ് ഇവിടെ ഏറ്റവും അധികം ശാപമായി മാറുന്നതെന്നാണ് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണുകളിൽ ഉൾപ്പെടെ ചില എവിക്ഷനുകളിൽ ഇതേപോലുള്ള സംശയം ജനിപ്പിച്ചിരുന്നു. സോ വലിയൊരു ഇൻവോൾവ്മെന്റ് ഇത്തരക്കാരുടെ ഇതിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. സോ ഈ ഷോയെ സ്നേഹിക്കുന്ന യഥാർത്ഥ ഷോയുടെ ആരാധകർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒരു വെളിപ്പെടുത്തലുകളാണ് ഇത്തരം ആൾക്കാർ നടത്തിയിരിക്കുന്നത്. സോ ഈ ഒരു വിഷയം വളരെ സീരിയസ് ആയിട്ടെടുത്ത് വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയില്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സുകളിൽ നിന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോ അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. സോ അഖിൽ മാരാർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജാസ്മിൻ ഉൾപ്പെടെയുള്ള ചില കണ്ടസ്റ്റന്റുകൾക്ക് വലിയ സ്വാധീനം ഷോയ്ക്കുള്ളിൽ ഉണ്ടെന്ന് തന്നെയാണ്. സോ വേണ്ട നടപടികൾ ചാനലിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എൻഡിമോൾ ഷൈൻ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. അക്ഷരാർത്ഥത്തിൽ ഏറ്റവും മോശമായ എപ്പിസോഡായിട്ടാണ് 50-ാമത്തെ എപ്പിസോഡ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.